ശ്രീ സക്രയ ജോർജ് നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് മുകളിലിരിക്കുന്ന മന്ത്രിക്കും കമ്മീഷണർക്കുമൊക്കെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി സി എം ഡിക്കുമൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇത് പറയാൻ കഴിയുക എങ്ങനെയാണ് ഈ നിയമലംഘനം നടത്തരുതെന്ന് മറ്റ് വാഹന ഉടമകളോട് നിർദ്ദേശിക്കാനാവുക നിയമലംഘനം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിക്കാനാവുക അങ്ങനെയാണെങ്കിൽ ഇന്ന് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആണ് ജോർജ് എനിക്ക് പറയാനുള്ളത് ലോ എൻഫോഴ്സ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡോക്ടർ എസ് രാജശേഖരൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് ട്വൻറ്റി സെ സെക്കൻഡ് ഏപ്രിൽ ടു തൗസൻഡ് ഫോർട്ടീനിലൊരു ഉത്തരവ് തന്നിരുന്നു ആ ഉത്തരവിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് ട്രാഫിക് അനാക്ട്മെൻറ്റ് അതുപോലെ എമർജൻസി സർവീസ് അതുപോലെ ട്രാഫിക് എൻജിനീയറിംഗ് ഇതെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യണം മാത്രമല്ല സുപ്രീം കോടതിയിലെ മുൻ റിട്ടയർഡ് ജഡ്ജ് കെ എസ് രാധാകൃഷ്ണൻ സാറിനെ അതിൻ്റെ പിന്നെ കോർഡിനേറ്റിംഗ് ജഡ്ജാക്കി വെച്ചു ഇന്ത്യയിലെ മൊത്തം ആക്സിഡൻസ് നോക്കാൻ ഇനി അതിൻ്റെ ജഡ്ജ്മെൻ്റിൻ്റെ പാരഗ്രാഫ് തേർട്ടീൻ എക്കകത്ത് പറയുന്നുണ്ട് ദുഡ് ബി എ സെൻട്രൽ കോർഡിനേറ്റിംഗ് ബോഡി അണ്ടർ ദ പി എംസ് ഡയറക്റ്റ് ലീഡർഷിപ്പ് വിത്ത് വിത്ത് ഓർഡർ ഇറ്റ് ആൻഡ് പവേഴ്സ് ആൻഡ് ഡെഫിനിറ്റ് ടാർഗറ്റ്സ് പ്രൈം മിനിസ്റ്ററിൻ്റെ നേരിട്ടുള്ള സൂപ്പർവിഷനിൽ വേണമെന്ന് വരെ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മുടെ ജുഡീഷ്യറിയെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം അവരിതെല്ലാം കണ്ടും കേട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ താഴോട്ട് വരുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സും അതുപോലെ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ഇത് ചെയ്യണം ഇതെല്ലാവർക്കും കൈക്കൂലിയുടെ ഒരു മാർഗ്ഗമാണ് ഇപ്പം നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കുറച്ചുപേരെ ഉള്ളൂ കൈക്കൂലിക്കാരല്ലാത്തത് ഞാൻ വിജിലൻസ് ജോലി ചെയ്താണ് ഞാൻ അവരെ അവരെപ്പറ്റി അന്വേഷിച്ചിട്ടുമുണ്ട് എൻ്റെ അന്വേഷണം വെച്ച ഒരു ഡെപ്യൂട്ടി ട്രാൻസ്ഫർ കമ്മീഷണർ സസ്പെൻഷനിൽ പോവുകയും ചെയ്തു പിന്നെ അദ്ദേഹം റിമൂവലുമായി തിരിച്ച് പോലീസിലും ഇതുതന്നെയാണ് പോലീസിന് അപകടം ഉണ്ടാകുന്നത് വളരെ സന്തോഷമാണ് പിന്നെ ഇടിക്കുവാണെങ്കിൽ നല്ല നാഷണൽ പേമെറ്റ് ലോറിയും ബെൻസ് കാറും ഒക്കെ ഇടിക്കണം എങ്കിലേ നമുക്ക് കൂടുതൽ കാശ് കിട്ടുകയുള്ളൂ അത് അന്യായം പറയുന്നതല്ല ആദ്യമേ ലോക്കൽ പോലീസ് ഇന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കുലർ ട്വൻറ്റി വൺ ബാർ ടൂ തൗസൻഡ് എയ്റ്റീൻ വഴി വഴി തിരിച്ചിത് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും കൊടുത്തു നമ്മൾ കണ്ടു വിട്ടു വേണ്ടത്ത് ഡി ജി പിയുടെ മൂക്കിന് താഴെയാണ് പിന്നെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ അതായത് പട്ടത്തുള്ളിടത്ത് അവിടെ വക്കീലന്മാരും ഏജൻറ്റുമാരും ഇൻഷുറൻസുകാരും എല്ലാം കൂടെ കള്ളക്കേസുകളെടുത്താണ് കോടികളുണ്ടാക്കിയത് ഞാൻ ട്രാഫിക് എസ് ബി ആയിരുന്നു അതിനെതിരെ റിപ്പോർട്ട് കൊടുത്തു അന്നത്തെ ഐ ജി ഇന്നത്തെ വിജിലൻസിൻ്റെ ചുമതലയുള്ള അദ്ദേഹം ചീഫായ അദ്ദേഹം ചെറുവിരൽ അനക്കിയില്ല എല്ലാവരും അഴിമതിയുടെ കൂടാണ് കാര്യം രാഷ്ട്രീയമുണ്ട് പിന്നെ പോലീസിനകത്തെ സംഘടനകളുണ്ട് ബസ് ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് മൊത്തം പേരുമുണ്ട് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ വീടിൻ്റെയൊക്കെ ഒരു അന്വേഷണം നടത്ത് ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര സ്വത്ത് വന്നത് ഇവരെവിടുന്നിത് ഉണ്ടാക്കി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ അവർ പറയും സാറേ ഞങ്ങൾ കൈക്കൂലി വാങ്ങിച്ചില്ലെങ്കിൽ ഏജൻറ്റുമാർ ഞങ്ങളുടെ പേരിൽ കൈക്കൂലി വാങ്ങിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല അവർ ഞങ്ങളുടെ പേരിലും കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയും കൈക്കൂലി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കത്തില്ല ഇനി വാങ്ങിച്ചാൽ തന്നെ അയാൾ പിടിക്കപ്പെടും അതുകൊണ്ട് അയാളുടെ കാര്യങ്ങൾ നിയമപരമായി ചെല്ലേണ്ടടുത്ത് എത്താനുള്ള വ്യവസ്ഥിതി നമ്മുടെ പി സി ആക്ട് ഉണ്ട് ലോകായുക്ത നിയമമൊക്കെ വെള്ളം ചേർത്തെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റില് പിന്നെ കറപ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഇന്നും കറപ്ഷൻ ആക്ട് ഉണ്ട് കോടതികൾ അത് സ്വീകരിക്കുന്നുണ്ട് സ്പെഷ്യൽ ജഡ്ജിൻ്റെ അവിടെ കൊണ്ടുപോയി ഒരു നല്ലൊരു ചാർജ് റിപ്പോർട്ട് എഴുതി കൊടുത്താൽ അത് അവരവിടെ സ്വീകരിക്കും കിട്ടേണ്ടത് കിട്ടും അപ്പോൾ പലപ്പോഴും പൊളിറ്റിക്കൽ രീതിയിൽ കറപ്ഷനെ കുഴിച്ചു മൂടാൻ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് കറപ്ഷൻ ഈസ് ആൻ ഒഫൻസ് അഗേൻസ് എ നേഷൻ അതുപോലെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു ഐ ഫോട്ട് ഫോർ ഫ്രീഡം വിൽ യു ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ എന്ന് ചോദിച്ചു പക്ഷേ ഇവിടെ മൊത്തം അഴിമതിയാണ് ബസ്സുകാർക്ക് കാശ് കൊടുത്തില്ല അവരെ ഹരാസ് ചെയ്യും അവർ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അവരെല്ലാം കുറെ കൂടെ നല്ലതായി വരാന്തേ പോയി നിൽക്കണ്ട ഏജൻറ് കൂടുതൽ കാശ് വാങ്ങിക്കുകയല്ലോ എല്ലാം ഗൂഗിൾ പേ ആണല്ലോ അക്കൗണ്ടിലിട്ട് കൊടുക്കാം അല്ല എ ടി എം വഴി ഡിപ്പോസിറ്റ് ചെയ്യാം ഇത് മൊത്തം അഴിമതിയാണ് അഴിമതി ഇല്ലാത്തവരോടും പറയട്ടെ അദ്ദേഹം പോകുമ്പോൾ അപ്പം നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ടുണ്ട് ഫിൻലൻഡും ഇംഗ്ലണ്ടും ഒക്കെ അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ കൂടെ പോയിട്ട് അവിടുത്തെ കറപ്ഷൻ സീറോ ടോളറൻസ് കറപ്ഷനോട് ഒന്ന് പഠിച്ചിട്ട് വരണം എന്നിട്ട് ഇതെല്ലാം മാറ്റണം ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത് കറപ്ഷൻ കൊണ്ടാണ് ബസ് ഓടിക്കുവാണ് പ്രതി എന്നിട്ടാണ് ഇത് പറഞ്ഞത് ഇനി കുറച്ച് കഴിയുമ്പോൾ അയാൾ ജയിലിൽ പോകാൻ തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരു നടപടി ഉണ്ടാകത്തില്ല ഇയാളുടെ ലൈസൻസ് സസ്പെൻഡല്ല ചെയ്യേണ്ടത് ഇൻവാലിഡ് ആകണം അന്നേരം കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് വരും തൊഴിൽ നിഷേധിക്കാൻ പാടില്ല തൊഴിലല്ല ജീവൻ കളയുന്നതിന് പ്രശ്നമില്ല സ്ത്രീകളുടെ അഭിമാനം കളയുന്നതിന് പ്രശ്നമില്ല ഇതൊക്കെ എടുത്ത് കളയണം അവരവർക്ക് തൊഴിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവരാണ് അല്ലാതെ സിസ്റ്റമല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇയാളുടെ ജോലി ഇൻവാലിഡ് ആക്കണം ലൈസൻസ് അയാൾക്ക് ജോലി പോയാൽ അയാൾക്ക് വേറെ ജോലി ചെയ്യാം ഇഷ്ടം പോലെ ജോലി ചെയ്യാം വണ്ടി ഓടിച്ച് മനുഷ്യനെ കൊല്ലിയല്ലല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് കില്ലിങ് ലൈസൻസ് ആകാൻ പാടില്ല കില്ലിങ് ലൈസൻസ് ആണ് ഇന്ന് കൊടുക്കുന്നത് ഈ കില്ലിങ് ലൈസൻസ് കൊണ്ട് നാളെ ഞാനോ വിനുവോ നമ്മുടെ സഹപാനലിസ്റ്റൊക്കെ റോഡേ നടന്നു പോയാൽ നമ്മുടെ തലേക്കൂടെ കയറി പോകും പിന്നെ റോഡിൽ നിന്ന് ബോഡി ഇങ്ങനെ തൂത്തുവാരി എടുക്കേണ്ടി വരും അല്ലെ സക്ഷൻ പൈപ്പ് വെച്ച് എടുക്കേണ്ടി വരും കരി അരിഞ്ഞു കയറി പോവുകയാണ് നാഷണൽ പെർമിറ്റ് ലോറിക്കൊക്കെ ഇപ്പോൾ എത്ര വീലാണ് എന്ത് ലോഡാണ് ഇതൊക്കെ മാറണമെങ്കിൽ നമുക്ക് ലീഡർഷിപ്പ് പ്യൂരിറ്റി ഉള്ളതായിരിക്കണം മേളയിൽ നിന്ന് തൂത്ത് വൃത്തിയാക്കണം താഴേന്ന് മേപ്പോട്ട് തൂത്തിട്ട് കാര്യമില്ല അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് നടപടി വളരെ അനിവാര്യമാണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടണം പിരിച്ചുവിട്ടേ പറ്റുള്ളൂ അതിന് ജുഡീഷ്യൽ ഫോറം വേണം ഉദ്യോഗസ്ഥന്മാരാണേ അവര് പരസ്പരം സഹായിക്കും ഐ സ്ക്രാച്ച് യുവർ ബാക്ക് ആൻഡ് യു സ്ക്രാഷ് മൈൻ പരസ്പര സഹായ സഹകരണ സംഘമാണ് തിരിച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി വരാമെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കാരണം ജനങ്ങളുടെ ജീവന് വിലയുണ്ട് ഉദ്യോഗസ്ഥരണം ജനങ്ങളുടെ അങ്ങനത്തെ ഒരുപാട് ഒരു അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു ഡോക്ടറെ വിവാഹം കഴിച്ച് ഇഷ്ടംപോലെ സ്വർണം ശ്രീധരമായി വാങ്ങിച്ച ശേഷവും ഒരു കാറ് കൂടി വാങ്ങിച്ച ശേഷവും പറയണം എനിക്ക് ഇതിൽ കൂടുതൽ കിട്ടും എനിക്കിതിൽ കൂടുതൽ കിട്ടും എന്താണ് എന്താണ് യോഗ്യത ശമ്പളമാണോ അല്ല ജോലി ചെയ്യുന്നത് ഗതാഗത വകുപ്പിലാണ് അതെ ജോലി ചെയ്തത് ഗതാഗത വകുപ്പിലാണ് കൈക്കൂലി ഇഷ്ടം പോലെ കിട്ടുന്ന വകുപ്പാണ് ഓടികൾ സമ്പാദിക്കാവുന്ന വകുപ്പാണ് സാധാരണഗതിയിൽ ഒരു അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരെ വൈക്കും മാസം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ഫിറ്റ്നസ് പരിശോധന അടക്കം ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന കൈക്കൂലി വീതിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതാണ് മൂലധനം അതാണ് മരണം ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യഥാർത്ഥ ചിത്രമാണ് വിസ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ നരാധമൻ അവരോട് ചോദിച്ചത്